നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം പയസ് 10th കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തവും തടവ് ശിക്ഷ കോടതി വിധിക്കുമ്പോൾ താരങ്ങളാകുന്നത് നാലു പേരാണ്. ഒന്നാമത് 28 വർഷമായി ഈ കേസിന് പിന്നിൽ വിടാതെ പിന്തുടർന്ന ജോമോൻ പുത്തമ്പുരക്കിൽ തന്നെയാണ്. തന്റെ 24 വയസ്സിൽ തുടങ്ങിയ പോരാട്ടം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാവുകയായിരുന്നു. രണ്ടാമത് സിസ്റ്റർ അഭയുടെ മരണക്കൊലപാതകമാണെന്ന് ആദ്യം അഭിപ്രായപ്പെടുകയും സിബിഐയുടെ കേസ് ഡയറിയിൽ അത് എഴുതി വെക്കുകയും ചെയ്ത മുൻ സിബിഐ DYSP വർഗീസ് പി തോമസ് ആണ്. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിനിടയിലും തന്റെ നിലപാട് തിരുത്താൻ തയ്യാറാവാതെ DIG റാങ്കിൽ വരെ എത്തേണ്ടിയിരുന്ന അദ്ദേഹം തന്റെ ജോലി തന്നെ ഉപേക്ഷിച്ചു. കേസ് ഡയറിയിൽ കൊലപാതകമെന്ന് രേഖപ്പെടുത്തിയത് പിന്നീടുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയും ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അടക്ക രാജുവാണ്. ഒരു കള്ളൻ ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കുന്നു. കോടികളുടെ വാഗ്ദാനം ഉണ്ടായിട്ടും നിലപാടിൽ ഉറച്ചു നിന്ന രാജുവിന്റെ മൊഴി തന്നെയാണ് കൊലപാതകർക്ക് ജീവപര്യന്തം വാങ്ങി നൽകിയത്. ഇത്രയൊന്നും പ്രാധാന്യമില്ലെങ്കിലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ നിലപാടും കേസിൽ നിർണായകമായിരിക്കുന്നു. അഭയ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോട്ടയം TBയിലെത്തി കരുണാകരനെ നേരിൽ കാണുകയായിരുന്നു. ഒട്ടും താമസിക്കാതെ അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കത്തെഴുതി. കരുണാകരന്റെ ഓർമ്മ ദിനത്തിൽ പുറത്തു വന്ന വിധി അദ്ദേഹത്തിന് കൂടി സമർപ്പിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ആത്മഹത്യയെന്ന് എഴുതി തള്ളിയ കേസിൽ നേരറിയാനായിരുന്നു CBIയുടെ വരവ്. അന്വേഷണ ചുമതല CBI കൊച്ചി റീജിയണിലെ DYSP വർഗീസ് പി തോമസിനായിരുന്നു. കേസിൽ സത്യം പറയാതിരിക്കാൻ സമ്മർദ്ദമേറിയപ്പോൾ ജോലി തന്നെ വലിച്ചെറിഞ്ഞ വർഗീസ് പി തോമസ് ഇപ്പോൾ പ്രമാണത്തെ വീട്ടിൽ വിശ്രമത്തിലാണ്. 1993 December 30 അദ്ദേഹം VRS എടുത്തത്. വിരമിക്കാൻ അപ്പോൾ 10 വർഷം ബാക്കിയുണ്ടായിരുന്നു. ഇന്നലെ കോടതി വിധിക്കയെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ സന്തോഷത്തിന്റെ നനവൂറി. വിധിയിൽ ഏറെ സന്തോഷമുണ്ട്. കുറ്റം തെളിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം ജയിച്ചു. ശിക്ഷ എന്തുമാകട്ടെ, നീതി ലഭിച്ചതാണ് മുഖ്യമെന്നും വർഗീസ് പി തോമസ് പറയുകയുണ്ടായി. സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. അന്ന് VRS എടുത്തതിൽ ഇപ്പോൾ വിഷമിക്കുന്നില്ല. സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയുന്ന ില്ലെന്ന് കണ്ടപ്പോഴാണ് വിട്ടുപോകുന്നത്. VRS എടുക്കേണ്ട സ്ഥലം മാറ്റം നൽകാമെന്ന് ഓഫർ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്ഥലം മാറി പോകുന്നത് ജനങ്ങൾക്ക് തന്നെ മേലുള്ള വിശ്വാസ്യത കുറയ്ക്കും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വാങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തുടക്കം മുതൽ അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് പയസ് 10th കോൺവെന്റിലുള്ളവർ ശ്രമിച്ചിരുന്നതെന്നും തലക്കടിയേറ്റ് ബോധം പോയ അഭയെ മരിച്ചെന്ന് കരുതി കിണറ്റിൽ തള്ളുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാക്ഷികൾ കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളായിരുന്നു വർഗീസ് പി തോമസിന്റെ അന്വേഷണത്തിന്റെ അടിത്തറ. അഭയയുടെ മൃതദേഹം പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തുടയുടെ പിൻഭാഗത്തെ തൊലി മുകളിലേക്ക് ഉരഞ്ഞ നിലയിലായിരുന്നു. കാൽ താഴേക്കായാണ് അഭയുടെ ശരീരം കിണറ്റിലേക്ക് വീണത്. അത്തരത്തിൽ വീഴുന്നയാളുടെ ഉച്ചിയിൽ പരുക്കുണ്ടാകില്ല. പക്ഷേ അഭയുടെ ഉച്ചിയിൽ 4 ഇഞ്ചോളം നീളത്തിലും വ്യാസത്തിലും ആഴത്തിലുള്ള പരുക്കുകൾ ഉണ്ടായിരുന്നു. അത് വീഴ്ചയിൽ ഉണ്ടായതല്ലെന്ന് കണ്ടെത്തി. ഭാരമുള്ള വസ്തു കൊണ്ട് അടിയേറ്റതാണ് മുറിവെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയുകയും ചെയ്തു. ഒപ്പം ഫോറൻസിക് വിഭാഗത്തിന്റെ തെളിവുകളും സഹായകമായി. കേസിൽ ഉൾപ്പെട്ടവരെ അടുക്കള ഭാഗത്ത് വെച്ച് പുലർച്ചെ സമയത്ത് അഭയ കണ്ടതാണ് കൊലപാതകത്തിന് കാരണമായത്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.